ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു കിടിലൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഭയങ്കര ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ കാണില്ലേ? അപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ? അങ്ങനെ സുമിത്രയെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാവരും കരഞ്ഞൊരു മട്ടിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് വേദിക സ്വപ്നം കടന്നത്. ആഹാ, എനിക്ക് സന്തോഷമായി, എനിക്ക് ഭയങ്കര സന്തോഷമായി. എടീ, നീ ഇനി പുറത്തിറങ്ങില്ലടി, ഇനി കാണാടി. ഷോ, ഇതെല്ലാം കാണുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറയുകയാണല്ലോ ദൈവമേ. എനിക്ക് പറക്കാൻ തോന്നുന്നു എന്നൊക്കെ സ്വപ്നത്തിൽ വിളിച്ച് വിളിച്ച് പറയുന്ന ആ രംഗങ്ങൾ സിദ്ധാർത്ഥ കാണുക തന്നെ ചെയ്യുകയാണ്. ഇത് കണ്ട സിദ്ധാർത്ഥ ചാടിയിട്ട്, വേദികേ വേദികേ, എന്താ വേദിക ഇത്? അപ്പോൾ വേദിക ഇങ്ങനെ കുലുക്കി കുലുക്കി വിളിക്കുകയാണ്. അപ്പോഴും വേദിക സ്വപ്നത്തിൽ കിടന്ന് പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ, വേദികേ ഒന്ന് എണീറ്റേ വേദികേ. അപ്പോൾ വേദികയാണെങ്കിൽ ചാടി എണീറ്റ്, എന്താ സിദ്ധു, എന്താ എന്താണ് നീ പറയുന്നത്? നീ ആരെ പൂട്ടിയിട്ടെന്നാ പറയുന്നത്? അവരെ പുറത്തു വിടില്ലെന്നോ? നിനക്ക് പറക്കാൻ തോന്നുന്നോ? എന്തൊക്കെ നീ പറഞ്ഞു കൂട്ടിയത്? ഭയങ്കര സന്തോഷത്തിൽ ആർമാദിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സിദ്ധു, അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടതാ, അതാ ഞാൻ ചോദിച്ചത്. ഇതിനു മാത്രം പൊട്ടിച്ചിരിക്കാൻ നീ എന്ത് സ്വപ്നമോ കണ്ടത് വേദികേ? ഇതെല്ലാം കേട്ട വേദികയ്ക്ക് ആകെ ആപ്പിലായതുപോലെയാണ് തോന്നിയത്. ആ അത് പിന്നെ സിദ്ധു, അതേ നമ്മുടെ വീട്ടിലെ ഒരു കള്ളിയേറി. എന്നിട്ടേ ആ കള്ളിയെ നമ്മൾ റൂമിലിട്ട് അടച്ചു പൂട്ടിയിട്ടു. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അവളോട് പറയാം നീ ഇനി പുറത്തിറങ്ങില്ല എന്ന്. അതൊരു പെരിങ്കള്ളിയായിരുന്നു സിദ്ധു. എന്നിട്ട് നമ്മൾ പോലീസിനെ വിളിച്ച് വരുത്തി. എന്നിട്ട് പോലീസിനെ കൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടത്. ദൈവമേ, ഒരു സ്വപ്നം കണ്ടേര് നീ ഇത്രയും പൊട്ടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ വേദികേ? ഇത് നിനക്കെന്താ ഭ്രാന്താണോ? അത് പിന്നെ സിദ്ധു, ഞാൻ സ്വപ്നത്തിൽ അങ്ങനെ ചിരിച്ചു പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മതി മതി, സ്വപ്നം കണ്ടതെല്ലാം മതി, നീ കിടന്ന് ഉറങ്ങാൻ നോക്കിക്കണ്ടേ എന്നിങ്ങനെ സംസാരിച്ച് വേദിക ആകെ അങ്കലാപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥം നല്ല ഊർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്യുകയാണ്. ദൈവമേ, ഞാൻ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നോ? ഷേ, മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചും പോയല്ലോ. അല്ല, ഇനി സുമിത്രയെ പോലീസ് പിടിച്ചിട്ടുണ്ടാവോ? ഞാൻ കണ്ട സ്വപ്നം തന്നെയാണോ? ഷേ, എന്താ നടന്നതെന്ന് ഒരു വ്യക്തമായിട്ട് തെളിയുന്നില്ലല്ലോ. ഞാൻ ഏതായാലും അമ്മയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ വിചാരിച്ച് വേദിക നേരെ സരസ്വതി അമ്മയെ വിളിക്കുകയാണ്. അങ്ങനെ വേദിക ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സിദ്ധാർത്ഥ് ചാടി എണീറ്റ്, വേദികെ നീ ഈ സമയത്ത് ആരെയാണ് ഫോൺ വിളിക്കുന്നത്? അത് പിന്നെ ഞാൻ നിങ്ങളുടെ അമ്മയെ വിളിക്കുന്നത്. അമ്മയോ? അമ്മയെ എന്തിനാണ് വിളിക്കുന്നത്? ഈ പാതിരാത്രി അമ്മയെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ വിളിക്കും സിദ്ധു. എനിക്ക് ഞാൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അമ്മയോട് പറയണം. സ്വപ്നത്തെക്കുറിച്ച് പറയാനോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ നട്ടപ്പാതിരാത്രി അമ്മയെ ഫോൺ വിളിച്ച് നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യം എന്താണ് വേദികെ? എനിക്ക് പറഞ്ഞേ മതിയാവുള്ളു. അമ്മ ഇങ്ങനെ ശല്യപ്പെടുത്തണ്ട. നാളെ രാവിലെ വിളിച്ച് നീ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പറ്റില്ല, എനിക്ക് നിങ്ങളുടെ അമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. എന്നാലൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങളുടെ അമ്മ ഫോൺ എടുക്കും. ഞാനൊരു ശല്യമായിട്ട് അമ്മയ്ക്ക് തോന്നില്ല എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ പറയുന്ന പോലും കേൾക്കാതെ വേദിക ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. അയ്യോ സിദ്ധു, അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. വേദികേ, നിനക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാണ്. നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അമ്മയോട് പറയാൻ ഈ പാതിരാത്രി വിളിക്കാൻ ആ സ്വപ്നം എന്താണ്? ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണോ? നിനക്ക് തലക്ക് വെളിവില്ല വേദിക. നീ വന്ന് ഇങ്ങനെ പിച്ചും പേയും പറയാതെ കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക്. സിദ്ധു ഒന്ന് മിണ്ടാതിരിക്കുക. സിദ്ധു സിദ്ധു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എന്നാലും അമ്മ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അപ്പോൾ സിദ്ധുവിനാണെങ്കിൽ ആകെ അരിശം കയറി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വേദികയാണെങ്കിൽ, ഷേ അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഷേ, ഇനി എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? സുമിത്രയെ പോലീസ് പിടിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവിടുത്തെ ജനല ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോഴേക്കും ശ്രീനിലയത്തിൽ ഭയങ്കര ഇരുട്ട്. ഏയ്, പോലീസ് വന്ന ലക്ഷണമൊന്നും അവിടെ കാണാനില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പോലീസ് വന്നിട്ടുണ്ടാവില്ലേ? ഷേ, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പം സിദ്ധാർത്ഥ് വീണ്ടും എണീറ്റ്, എന്താ വേദികേ നീ എന്തിനാ ജനല് തുറന്നിട്ടത്? അത് പിന്നെ സിദ്ധു, നല്ല ശുദ്ധവായു കയറാൻ വേണ്ടിയാ. ഇങ്ങനെ ജനല് തുറന്നിട്ടാലേ നല്ല ശുദ്ധവായു കയറും, അതിനു വേണ്ടിയാ. എൻ്റെ ദൈവമേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ശരി ശരി, നീ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് വേദികേ. ഈ രാത്രി മനുഷ്യൻ്റെ ഉറക്കം കളയാതെ സിദ്ധു എനിക്ക് കിടന്ന് ഉറങ്ങ്. ഞാൻ സിദ്ധുവിൻ്റെ ഉറക്കമൊന്നും കളഞ്ഞില്ലല്ലോ എന്നിങ്ങനെ സംസാരിച്ച് വേദിക അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്താ ഇനിയൊരു വഴി? മനുഷ്യൻ്റെ മനസ്സമാധാനം പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് വേദികയെ നിൽക്കുന്നത്. അങ്ങനെ
വളരെയധികം ഉറക്കമില്ലാതെ നേരം വെളുപ്പിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ റേഡിയോ മുന്നിൽ വെച്ച് പാട്ടോ വാർത്തയോ ഒന്നും കേൾക്കാതെ വളരെയേറെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് സുമിത്ര ചായയുമായിട്ട് വരുന്നത്. എന്താ അച്ഛാ ഇതെന്താ പാട്ടോ വാർത്തയോ ഒന്നും കേൾക്കാതെ റേഡിയോ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്താ അച്ഛന് പറ്റിയത്? എന്താ അച്ഛാ എങ്ങനെ എനിക്ക് ഈ വാർത്തയൊക്കെ കേൾക്കാൻ തോന്നും മോളെ? അതിനേക്കാളും വലിയൊരു പ്രശ്നമല്ലേ അച്ഛൻ്റെ മനസ്സിൽ കിടക്കുന്നത്? പിന്നെ എങ്ങനെ അച്ഛന് ഈ വാർത്ത എല്ലാം കേൾക്കാൻ തോന്നും? എന്താ അച്ഛാ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നോ, നിന്റെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയാണ് അച്ഛൻ. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെ അച്ഛന് മനസ്സമാധാനം കിട്ടുക? മോളെ, മോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചോ? അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മോൾ ഗൗരവമായിട്ട് ചിന്തിച്ചോ? ഇല്ല അച്ഛാ, എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അവരെ ഭയന്നുകൊണ്ട് ഒരു ഒളിച്ചോട്ടത്തിന് ഞാൻ തയ്യാറല്ല. അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ കേസ് കള്ളമാണെന്ന് എനിക്ക് അവരുടെ മുന്നിൽ തെളിയിക്കണ്ടേ? അപ്പോൾ അത് തെളിയിക്കാതെ ഞാൻ ഒളിച്ചോടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് തന്നെ മാറുള്ളൂ അച്ഛാ. അതുകൊണ്ട് ഞാൻ ഒളിച്ചോടി പോകാൻ തയ്യാറാവുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത് കള്ള കേസാണെന്ന് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. പോലീസുകാർ വീണ്ടും ആ പരാതി ഒന്ന് വായിച്ചു നോക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചും മറിച്ചും ഒക്കെ തിരിച്ചു നോക്കുമ്പോഴേക്കും അവർക്ക് തന്നെ മനസ്സിലാവും ഇത് കള്ള കേസാണെന്ന്. അല്ലെങ്കിലും ഇത് തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല അച്ഛാ. എനിക്കെതിരെ പരാതി കൊടുത്തവരും പരാതിക്ക് വേണ്ടി കൂട്ടു നിന്നവരും തന്നെയായിരിക്കും ഇതിൽ കുടുങ്ങാനായിട്ട് പോകുന്നത് അച്ഛാ. അച്ഛൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല അച്ഛാ. ഇതെല്ലാം കേൾക്കുമ്പോഴും നമ്മുടെ അച്ചാച്ചൻ്റെ മനസ്സിൽ കൂടുതൽ ആദ്യം ഇങ്ങനെ കയറി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനന്യയുടെ വരവ്. ആഹാ, രണ്ടുപേരും കൂടി എന്താ സംസാരം? എന്ത് കേസിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് മനന്നെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അച്ചാച്ചൻ, ഏയ് ഒന്നുമില്ല മോളെ, അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ സുമിത്രാസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതിൻ്റെ കാര്യം പറയുമായിരുന്നു. അതാണോ കാര്യം? അതിനാണോ നിങ്ങൾ രണ്ടുപേരും ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? ഇത് നിസ്സാരമായൊരു കേസല്ലേ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ ടെൻഷനിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കി ഈ കേസ് അങ്ങോട്ട് ഒതുക്കി തീർക്കുക. എന്നിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. അതോടുകൂടി തന്നെ ആ സ്റ്റാഫ് ഒഴിഞ്ഞു പോയിക്കോളും. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ആ അതേ മോളെ, ആ വേറൊന്നുമില്ല മോളെ, ഇത് തന്നെയാണ് ഞങ്ങൾ ടെൻഷൻ. ഇതെല്ലാം കേട്ടുകൊണ്ട് പതുങ്ങി നിൽക്കുകയായിരുന്നു സരസ്വതി അമ്മ. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ കേസോ കൂട്ടമോ ദൈവമേ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചാണ് സരസ്വതി അമ്മയെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ അനന്യയാണെങ്കിൽ, ആൻറ്റി എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ആൻറ്റി. ആൻറ്റിയെ ഉണ്ടാക്കിത്തരുന്ന ആ സ്ട്രോങ് ടീ കുടിച്ചാൽ മാത്രമേ എൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറുള്ളൂ. ശരി മോളെ, ഞാൻ ഏതായാലും മോൾക്ക് പെട്ടെന്ന് തന്നെ കോഫി ഉണ്ടാക്കിത്തരാം. മോൾ പോയി വിശ്രമിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പം സുമിത്രയാണെങ്കിൽ അച്ചാച്ചനോട്, ദേ അച്ഛാ വേണ്ട അച്ഛാ, ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ട ഒരാവശ്യമില്ല. കേസ് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പിള്ളേരിവിടെ അറിയും. അതറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സങ്കടവും. അതുകൊണ്ടല്ലേ ഞാൻ ആരോടും ഒന്നും പറയാതെ മാറ്റി വെച്ചിരിക്കുന്നത്. അച്ഛനെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ സംസാരിച്ച് നമ്മുടെ സുമിത്ര അടുക്കളിലേക്ക് പോവുകയും ചെയ്യാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ആ കേസ് എന്താണ്, സുമിത്രയുടെ മേലുള്ള കേസ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടെ കൂടി തന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതാ പോലീസ് ആണെങ്കിൽ, ആ ഓക്കെ മാഡം, ആ എന്തായാലും നമുക്ക് ആ അറസ്റ്റ് നടത്താം മാഡം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം കോൺസ്റ്റേബിളിൻ്റെ അടുത്ത് വന്ന് ഈ വനിതാ പോലീസ് ചോദിക്കുകയാണ്, ആരാണ് ഈ സുമിത്ര? സുമിത്രാസ് കമ്പനിയിലെ സുമിത്ര ആരാണ്? അതൊരു ഗാർമെൻസ് ആണ് മാഡം. സുമിത്ര എന്ന് പറഞ്ഞത് അവിടുത്തെ ഓണറാണ് മാഡം. അത് വലിയൊരു കട തന്നെയാണ്. ഈ ഇടയ്ക്കാണ് അത് പ്രശസ്തമായത്. ഒരു സിനിമാ നടൻ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണോ സംഭവങ്ങളെല്ലാം? ഓ, അപ്പോൾ സിനിമാ താരത്തമായിട്ടുള്ള എല്ലാ കണക്ഷനൊക്കെ സുമിത്രയ്ക്കുണ്ടല്ലേ? അതായിരിക്കും കേസ് പെൻഡിങ്ങിൽ നിൽക്കുന്നത്. അതെ മാഡം, അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ എന്തൊക്കെ വന്നാലും ഈ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമല്ലോ. അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആരും അങ്ങനെ വെറുതെ സുമിത്രയ്ക്ക് നേരെ കേസൊന്നും കൊടുക്കില്ലല്ലോ. എന്താ വേണ്ടതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം എന്നൊക്കെ ഈ വനിതാ പോലീസും ഇങ്ങനെ സംസാരിക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CI മറ്റൊരു കോളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നത്. ആ എത്രയും പെട്ടെന്ന് ഉടനെ നടപടി എടുക്കണം, എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് സ്റ്റേഷനിലേക്ക് കയറുമ്പോഴേക്കും ഈ CI കണ്ട ഉടനെ തന്നെ, സാർ എന്നെ DCP വിളിച്ചിരുന്നു സാർ. എന്തിനാ വിളിച്ചിരുന്നത്? അത് പിന്നെ സുമിത്രയുടെ കേസ് പറയാനായിട്ടാണ്. എത്രയും പെട്ടെന്ന് സുമിത്രയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് DCP എന്നോട് പറഞ്ഞത്.
അതിനെക്കുറിച്ച് DCP എന്നോട് പറഞ്ഞില്ലല്ലോ സാർ. ഇപ്പോഴാണ് സാർ എന്നെ വിളിച്ചത് സാർ എന്നും ഈ വനിതാ പോലീസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ നമുക്ക് നടപടി എടുക്കണ്ടേ സാർ എന്നും ചോദിക്കുക തന്നെ ചെയ്യണം. ആ നടപടി എടുക്കണോ വേണ്ടേ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് സാർ. സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സുമിത്രയുടെ പേരുള്ള കേസ് ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കതിൽ എത്രയും പെട്ടെന്ന് നടപടി എടുത്തേ മതിയാവുള്ളൂ സാർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അറസ്റ്റ് ഇപ്പോൾ വേണ്ട എന്ന്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ചിന്തിക്കാനുണ്ട് സാർ. DCP പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നാണ്. നമുക്ക് ഇരയ്ക്ക് നീതി നേടിക്കൊടുക്കണ്ടേ സാർ? ഇരയ്ക്കൊപ്പോലെ നമ്മൾ നിൽക്കേണ്ടത്. ഇങ്ങനൊരു കേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരെയും സംശയം തോന്നിയാലും അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നല്ലേ സാർ നിയമം? ഇതെല്ലാം കേട്ടോ, നിങ്ങൾ നിയമം കൂടുതൽ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരുപാട് നിരപരാധികളും അപരാധികളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് നടപടിയാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്? പിന്നെ ഇരയ്ക്കു മേലിൽ കൊടുക്കുന്ന കുറേ അനുകൂലങ്ങളൊക്കെ എനിക്കും കൂടുതലൊക്കെ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട സാർ. അപ്പോൾ സുമിത്രയെ അറസ്റ്റ് ചെയ്യേണ്ടതാണോ പറയുന്നത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചാൽ മാത്രം മതി. ദേ പോലീസ് ജീപ്പിനെതിരെ കുറേ കല്ലെറിഞ്ഞിട്ടുണ്ട്. അതാരാണ് എന്താണ് എന്നൊക്കെ വിശദീകരിക്കാൻ നിങ്ങളൊന്ന് പോയിട്ട് വാ. ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് വനിതാ പോലീസിനെ പറഞ്ഞു വിടുക തന്നെ ചെയ്യുകയാണ് ഈ CI. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ കോൺസ്റ്റബിൾ ആണെങ്കിൽ ദേ DCP കോള് വന്നപ്പോൾ മാഡം ഭയങ്കര ചാട്ടത്തിലായിരുന്നു സാറേ. ആ അതെനിക്കറിയാം, അവർ DCP ആളാണല്ലോ. അതുകൊണ്ട് അവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷ മതി എന്നും ഇങ്ങനെ സംസാരിച്ച് CI അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ സരസ്വതിയമ്മ നേരെ വേദിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വേദിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ, സുമിത്രയുടെ മേലിൽ എന്തൊക്കെയോ കേസുണ്ട്. അവളെ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വ്യക്തമായിട്ട് അതൊന്നും കേൾക്കാനും പറ്റുന്നില്ല. അനന്യ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിട്ട കേസാണെന്നാണ് അവളും അച്ചാച്ചനും കൂടി പറഞ്ഞത്. പക്ഷെ എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല മോളെ. ഇതെല്ലാം കേട്ട വേദിയെ ചിരിച്ചുകൊണ്ട് തന്നെ, അമ്മേ ഇനിയല്ലേ പൊടി പൂരം ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. സുമിത്രയുടെ മേൽ അത്രയും വലിയൊരു കേസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൾ ഊറിപ്പോകാൻ സാധ്യത കുറവാണമ്മേ. അവളുടെ മേലുള്ള കേസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവളെ അറസ്റ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു മോളെ. അപ്പം നിനക്ക് കേസ് എന്താണെന്ന് അറിയോ? അറിയാമേ, എനിക്ക് കേസ് എന്താണെന്ന് അറിയാം മോളെ. ആ കേസ് എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ മോളെ. എനിക്കത് കേൾക്കാനായിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. നീയാണോ മോളെ ഈ പണിയെല്ലാം ഒപ്പിച്ചത്? അല്ല, എങ്ങനെയാ മോളെ? നീ ഒന്ന് പറ മോളെ. പറയാമേ, സുമിത്രയുടെ അറസ്റ്റ് ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് അമ്മയോട് ഞാൻ ഇത്രയും നേരം പറയാതിരുന്നത്. അമ്മയോട് പറയണമെന്ന് കരുതി തന്നെയാണ് ഇരുന്നത്. എങ്കിൽ പറ മോളെ, എന്താണ് സംഭവിച്ചത് പറയാമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിക ഉണ്ടായ കാര്യങ്ങളെല്ലാം സരസ്വതി അമ്മയോട് വിശദീകരിക്കുക തന്നെ ചെയ്യുകയാണ്. ഇതെല്ലാം കേട്ട സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആണോ മോളെ? അപ്പോൾ സുമിത്രയെ അറസ്റ്റ് ചെയ്യുമല്ലേ? അതെ അമ്മേ, സുമിത്രയെ അറസ്റ്റ് ചെയ്യും. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. സഞ്ജനയുടെ അച്ഛനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ പരത്തി വെച്ചിരിക്കുന്നത്. അത് അതേപോലെ തന്നെ നിൽക്കണം. രാമകൃഷ്ണനാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നും അമ്മ അവിടെ എല്ലാവരുടെ മുന്നിൽ പരത്തി തന്നെ നടക്കണം. എന്നാൽ മാത്രമേ കേസ് അങ്ങോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങുക തന്നെ ചെയ്യും അമ്മ എന്നിങ്ങനെ പറയുക തന്നെ ചെയ്യുകയാണ് സരസ്വതി അമ്മയോട്. എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് അമ്മ പ്രതീക്ഷയില്ല. ആ സുമിത്രയെക്കാളും ഭയങ്കര ബുദ്ധിയാണല്ലോ മോളെ. മോളെ പക്ഷെ ഒരു കാര്യം, സുമിത്ര ജയിലിൽ പോകും മോളെ. സുമിത്രയെ അറസ്റ്റ് ചെയ്യോ ഉറപ്പായിട്ടോ അമ്മേ? സുമിത്രയെ അറസ്റ്റ് ചെയ്യും, അവൾ ജയിലിൽ കിടക്കും. അത് അമ്മയ്ക്ക് കാണുക തന്നെ ചെയ്യാം. അതേ മോളെ, മോള് പറഞ്ഞതുപോലെ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് രാമകൃഷ്ണനും ഈ സുമിത്രയും കൂടി ചേർന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞ് പരത്തുക തന്നെ ചെയ്യും മോളെ. പിന്നെ അതിനിടയിൽ ആ സഞ്ജനക്കിട്ട് ഞാനൊരു കുത്തും കൊടുക്കും മോളെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പിന്നെ മോളെ മറ്റൊരു കാര്യമുണ്ട് മോളെ, അവിടെ ഭയങ്കര ഗൂഢാലോചനയിലാണ്. എന്താണെന്നറിയോ? ഈ അച്ചാച്ചനും അതേപോലെ തന്നെ രോഹിത്തും കൂടി സുമിത്രയെ ഒളിവിൽ പാർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഞാൻ കേട്ടതാണ് മോളെ. അങ്ങനെ സുമിത്രയും മനസ്സിൽ കരുതി ഒളിവിൽ പോണമെന്ന്. മോളെ ഒളിവിൽ പോകാൻ
മോൾ അനുവദിക്കരുത്. അമ്മ പറയുന്നത് മുഴുവൻ സത്യമാണ് അമ്മേ. അപ്പോൾ സുമിത്ര ഒളിവിൽ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? അതേ മോളെ, സുമിത്രയും അവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ്. എന്നിട്ട് ഒളിവിൽ പോകാൻ തന്നെയാണ് അവളും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേദിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദിക മറ്റൊരു ലക്ഷ്യം കൂടി മനസ്സിലിങ്ങനെ കരുതി കരുതി വയ്ക്കുകയാണ്. അങ്ങനെ വേദിക, അമ്മേ, അങ്ങനൊരു സംഭവം അവളുടെ മനസ്സിലുണ്ടെങ്കിൽ അമ്മ പ്രതീക്ഷിച്ചിരുന്നോ അവളുടെ അറസ്റ്റ് ഇന്ന് തന്നെ നടക്കും. പോലീസുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുക തന്നെ ചെയ്യുമേ. ഇത് കേട്ട സരസ്വതിമേ, മോളെ, അത് തന്നെയാണ് വേണ്ടത്. അവളുടെ ഓരോ ലക്ഷ്യങ്ങളും നടക്കാനായിട്ട് പോകാനായിട്ട് പാടില്ല. അവളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. അവളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കെതിരെ ഞാൻ കുറേ ആരോപണങ്ങളെല്ലാം അങ്ങോട്ട് നിരത്തി കൂട്ടും. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് അവളെ ഞാൻ അടിച്ചിറക്കും മോളെ എന്നും ഇങ്ങനെ സരസ്വതി അമ്മ വാശിയോടുകൂടി തന്നെ പറയുമ്പോഴും വേദിയാണെങ്കിൽ ഈ കാര്യത്തിൽ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ അച്ചാച്ചനെ കാണിക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുകയാണ്. അവിടുത്തെ കോൺസ്റ്റബിളിനോട്, എനിക്ക് DCP ഒന്ന് കാണണം. എന്തിനാ? എന്തിനു നിങ്ങൾ കാണുന്നത്? അത് പിന്നെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പറയാനാണ്. ശരി, ഞാൻ സംസാരിച്ച് നോക്കട്ടെ. ആ മാഡം, ഇവിടെ സുമിത്രയുടെ ആരാന്ന് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഫാദർ ലോ ആണെന്ന് പറഞ്ഞാൽ മതി. ആ, സുമിത്രയുടെ ഫാദർ ലോ കാണാൻ വന്നിട്ടുണ്ട് മാഡത്തിനോട്. മാഡത്തിനെ അത്യാവശ്യമായിട്ട് കാണണമെന്നും കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിതാ കയറ്റി വിടണം മാഡം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ആ കയറ്റി വിട് എന്നൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അച്ചാച്ചൻ നേരെ DCPയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ആരാ ആരാ എന്താ സുമിത്രയുടെ ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര എൻ്റെ മരുമകളാണ്. മരുമകളെന്ന് പറയുമ്പോൾ പെങ്ങളുടെ മോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇല്ല മാഡം, എൻ്റെ സ്വന്തം മരുമകളാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാണ്. മകൻ്റെ ഭാര്യയല്ലേ? പക്ഷേ മാഡം മകൻ്റെ ഭാര്യ ആയിരുന്നു, പക്ഷേ ഇപ്പോഴല്ല മാഡം. ചില സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ മകൻ മരുമകളെ ഡിവോഴ്സ് ചെയ്തു. പക്ഷേ എന്നാലും അവളും ഇപ്പോഴും എൻ്റെ മരുമകളായിട്ട് തന്നെ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും DCP, അപ്പം നിങ്ങളുടെ മകനോ? മകൻ വേറൊരു വീട്ടിൽ പുനർവിവാഹം ചെയ്ത് അവിടെയാണ് മാഡം താമസിക്കുന്നത്. മിസ്റ്റർ ശിവദാസൻ, ഈ വിവാഹബന്ധം വേർപെടുത്തിയ ഒരു പെണ്ണിനെ നിങ്ങളുടെ വീട്ടിൽ വീണ്ടും മരുമകളായിട്ട് താമസിപ്പിക്കുന്നത് അത് ശരിയായ കാര്യമാണോ ശിവദാസൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാഡം, സുമിത്ര എൻ്റെ മരുമകൾ എപ്പോഴും എൻ്റെ മരുമകൾ സുമിത്ര തന്നെയായിരിക്കും. അവൾ ആ കുടുംബത്തിലെ എല്ലാമാണ്, ആ കുടുംബത്തിലെ വിളക്ക് തന്നെയാണ്. അവരിലെ ഓരോരുത്തരും സുമിത്ര അടങ്ങിയിട്ടുണ്ട്. സുമിത്രയെ അത്രമാത്രം അവിടെ ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെ അച്ചാച്ചൻ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ DCPക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആ പ്രകാശത്തെ ആരെങ്കിലും ഊതിക്കെടുത്താനായിട്ട് നോക്കൂ മാഡം. മാഡം ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളീ പറയുന്ന ഈ സുമിത്രയില്ലേ, സുമിത്ര ഒരു പീഡന കേസിലെ പ്രതിയാണ്. ആ പ്രതിയെക്കുറിച്ചാണ് നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇല്ല മാഡം, ഒരിക്കലുമില്ല മാഡം. സുമിത്രയെക്കുറിച്ച് അറിയുന്നവരാരും അങ്ങനെ പറയില്ല മാഡം. എത്ര ക്രൂരമേറിയ മുഖമാണെങ്കിലും എത്ര ശാന്തമേറിയ മുഖമാണെങ്കിലും ആ മുഖത്തിൽ സുമിത്രയുണ്ട് മാഡം. ആ മുഖം ഒരിക്കലും സുമിത്ര നശിപ്പിക്കില്ല മാഡം എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സുമിത്രയുടെ മനസ്സ് അത്രയും പവിത്രമേറിയ മനസ്സാണ് മാഡം. ഓഹോ, അപ്പോൾ സുമിത്രയ്ക്ക് അത്ര നല്ല ക്യാരക്ടർ ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതേ മാഡം, സുമിത്ര അത്ര നല്ല സ്ത്രീ തന്നെയാണ്. അവളെക്കുറിച്ച് ആരും അനാവശ്യം പറയില്ല മാഡം. അതിനിക്കുറപ്പുള്ള കാര്യം തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ കയറിയ ഐശ്വര്യ ദേവത തന്നെയാണ് സുമിത്ര എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ DCPക്കാണെങ്കിൽ ആകെ അരിശം. പക്ഷേ നിങ്ങൾ ഈ സുമിത്രയെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. പക്ഷേ നിങ്ങളറിയാത്ത ഒരു മുഖം സുമിത്രയ്ക്കുണ്ട്. സുമിത്ര ഒരു പീഡന കേസിലെ പ്രതി തന്നെയാണ്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ വന്ന് എന്നോട് വിളിച്ചു പറയാൻ? ഒരു പീഡന കേസ് പ്രതിയെ നിങ്ങൾ ന്യായീകരിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇനി ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് പറയേണ്ട കാര്യമില്ല. അവർക്കെതിരെ ഞാൻ നടപടി എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവരെ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? നിങ്ങൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണോ? നിങ്ങളുടെ പ്രായത്തെയും അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തെയും മാനിച്ചുകൊണ്ടാണ് ഇത്ര നേരം ഞാൻ നിങ്ങളോട് ഒന്നും പറയാതിരുന്നത്. ഇനിയും എൻ്റെ മുന്നിൽ സുമിത്രയെ ന്യായീകരിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ സുമിത്രയെക്കുറിച്ചുള്ള ഫിലോസഫിയൊക്കെ അവിടെ നിൽക്കട്ടെ. സുമിത്രയെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവർ ഏത് കൊമ്പത്തെ ആളാണെങ്കിലും എത്ര വലിയ സ്വാധീനമുണ്ടെങ്കിലും അവർക്കെതിരെ ഞാൻ
നടപടിയെടുക്കും. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും കാണിച്ചു കൂട്ടാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ഇനി ഇവിടെ വന്ന് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇറങ്ങി പോകാം എന്ന് DCP പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുക തന്നെ ചെയ്യുകയാണ്. ശരി മേഡം, ഇനി ഞാൻ പറയുന്നത് ഒരു 5 മിനിറ്റ് കേൾക്കാനുള്ള സന്മനസ് മേഡം കാണിച്ചൂടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും DCP എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ ഒരുപാട് കാര്യങ്ങളെല്ലാം DCPയോട് സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദിക രമണിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വേദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ മേഡം, മേഡോ വാ മേഡം, അകത്തേക്ക് വാ മേഡം, എനിക്ക് രമണിയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, ഈ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്, എങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് വേദികയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. മേഡം എന്തൊക്കെയാണ് മേഡം ഈ പറയുന്നത്? സുമിത്ര ഒളിവിൽ താമസിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോ? അതെ, സുമിത്ര ഒളിവിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒളിവിലിരുന്ന് കൊണ്ട് തന്നെ ഈ കേസ് കള്ളക്കേസാണെന്ന് അവൾ പരത്തുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അറിയാലോ നിങ്ങൾക്കെതിരെയായിരിക്കും കേസ് തിരിയാനായിട്ട് പോകുന്നത്. അയ്യോ മേഡം, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകോ? അങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. സുമിത്ര ഒരിക്കലും ഒളിവിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കരുത്, ഇന്ന് തന്നെ അറസ്റ്റ് നടക്കണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്നും അവിടെ സംസാരിക്കുകയാണ്. മേഡം എന്താ, മേഡം എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇനി ഇതേപോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയായിരിക്കും കേസ് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. മേഡം എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നും രമണിയും പറയുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക്.